പൂന്തുറ ഭീമാപ്പള്ളി ഭാഗങ്ങളിൽ 20-ലധികം അനധികൃത ഗ്യാസ് നിറയ്ക്കൽ കേന്ദ്രങ്ങളുണ്ടെന്ന് കണ്ടെത്തിയിട്ടും നടപടിയൊന്നുമില്ല. പോലീസിനും സിവിൽ സപ്ലൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഇക്കാര്യം അറിയാമെങ്കിലും പരിശോധിക്കാൻ ആരും തയ്യാറായിട്ടില്ല. ഇന്നലെയുണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റ രണ്ടുപേരുടെ നില ഗുരുതരമായി തുടരുന്നു. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലാണ് അനധികൃത ഗ്യാസ് നിറയ്ക്കൽ കേന്ദ്രങ്ങൾ. ഗ്യാസ് ഏജൻസികളിൽ നിന്നും കടത്തുന്ന സിലിണ്ടറുകൾ വീടുകളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രങ്ങളിലെത്തിക്കും. വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സിലിണ്ടറുകളിൽ നിന്നും ഗ്യാസ് ചെറിയ സിലിണ്ടറുകളിലേക്ക് മാറ്റും. സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഇല്ലാതെയാണ് ഗ്യാസ് ചോർത്തുന്നത്. ഓട്ടോയിലും ടാക്സിയിലും ഉപയോഗിക്കാനാണ് പ്രധാനമായും ഗ്യാസ് സിലിണ്ടറുകളുടെ കരിഞ്ചന്ത. ഇന്നലെ പൊട്ടിത്തെറിയുണ്ടായ നിസാമുദ്ദീന്റെ കേന്ദ്രം ഉൾപ്പെടെ കരിഞ്ചന്തക്കാരുടെ വിവരങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർക്കും ഇക്കാര്യമെല്ലാം അറിയാം. നാട്ടുകാരും നിരവധി പ്രാവശ്യം പരാതിപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതുവരെയും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെ സ്ഫോടനത്തിൽ പരിക്കേറ്റ ഷഹനയുടെയും 2 വയസ്സുകാരൻ മുഹമ്മദ് നിയാസിന്റെയും നില ഗുരുതരമായി തുടരുകയാണ്. ഗ്യാസ് സിലിണ്ടറുകൾ മണ്ണിനടിയിൽ കുഴിച്ചിട്ടാണ് ഇവിടെ സൂക്ഷിച്ചിരുന്നത്. സ്ഫോടനത്തെ തുടർന്ന് ഒരു ഗ്യാസ് സിലിണ്ടർ അടുത്ത വീട്ടിലേക്ക് തെറിച്ചു വീണു. ഇവിടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും പെട്ടെന്നുള്ള ഇടപെടലാണ് വലിയ ദുരന്തം തന്നെ ഒഴിവാക്കിയത്. നിസാമുദ്ദീനെതിരെ പൂന്തുറ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇത്തരം അനധികൃത കേന്ദ്രങ്ങൾക്കെതിരെ നടപടിയുണ്ടായില്ലെങ്കിൽ വൻ ദുരന്തങ്ങൾക്കു തന്നെ ഇത് കാരണമാകും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.